അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ സാറിനോട് ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു സാറിൻ്റെ അല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. ഞാൻ സാറിനോട് സംസാരിക്കാൻ വന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം നെഞ്ചേറ്റിയ ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മദിനമാണ് ഈ ജൂലൈ 18 പറയുന്നത്. ഈ ഒരു കാലത്ത്, സമീപ ഭൂതകാലത്ത് രാഷ്ട്രീയത്തിൽ ഈ ഉമ്മൻചാണ്ടി സാറ്, മാണി സാറ്, കുഞ്ഞാലിക്കുട്ടി സാറ് എന്നൊക്കെ പറയുന്ന ഒരു ട്രയോ സ്ട്രാറ്റജീഷ്യൻസ് ആയിരുന്നു ഈ കേരള രാഷ്ട്രീയത്തിലൊരു വലിയ സ്വാധീനം ചെലുത്തിയിരുന്നത്. അതിൽ രണ്ടു പേര് ഇപ്പോൾ സാറിനോടൊപ്പം ഇല്ല. ഈ ഉമ്മൻചാണ്ടി സാറിന് എത്രത്തോളം ഈ രാഷ്ട്രീയത്തിൽ സാറിന് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 18 തിരുവനന്തപുരം പോകുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവും അതുപോലെ മാണിസാറും നമ്മളൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അത് കേരളത്തിൽ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഫോർമുല തന്നെയായിരുന്നു എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ രണ്ട് മഹൽ വ്യക്തികളും പോയപ്പോൾ തീർച്ചയായും ആ ഒരു കെമിസ്ട്രി അതിന് വളരെ അധികം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. മാത്രമല്ല, അത് അവരെ മിസ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഒക്കെ സമയം നേരാക്കുമല്ലോ. ഞാൻ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു, കാരണം അവരവിടെ ഇല്ല എന്നുള്ളത് ടീമിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ, ഒരു ടീമായി പോയവർ പോകുമ്പോൾ ഏതൊരാൾക്കും അവർ പ്രവർത്തിക്കുന്ന രംഗത്തുണ്ടാകുന്ന ഒരു നഷ്ടം പോലെ തീർച്ചയായും തോന്നുന്നുണ്ട്. അവിടെ ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാർ, ഈ ഉമ്മൻചാണ്ടി സാറും സാറും ഒക്കെ എനിക്ക് തോന്നുന്നത്, ദോ യു ആർ എ പാർട്ട് ഓഫ് എ ഫാമിലി, മോർ യു ആർ ബിലോങ്സ് ടു കമ്മ്യൂണിറ്റി ഓർ ഔട്ട്സൈഡ് പൊളിറ്റിക്സ്. കൂടുതൽ സമയം നിങ്ങളൊരു പക്ഷേ വീടിന് പുറത്ത് ഈ പ്രവർത്തന മേഖലകളും അത്തരം കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഉമ്മൻചാണ്ടി സാറിനെ അങ്ങ് അടുത്തറിയാൻ ഒത്തിരി അവസരങ്ങൾ വന്നിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകത എന്തായിരുന്നു, അങ്ങയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകത? അല്ല, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ക്ഷമതയാണ്. അതായത് 24 മണിക്കൂറും ജോലി ചെയ്യാനുള്ള ആ ഒരു വർക്കഹോളിക്കായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഞാനിപ്പോൾ ഒരു 2-3 പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ കൂടെ മന്ത്രിസഭയൊക്കെ പ്രതിപക്ഷത്തുമൊക്കെ ഇരുന്ന് 10-40 കൊല്ലം വർക്ക് ചെയ്ത ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ശ്രീ കെ കരുണാകരൻ ആൻ്റണി, അതുപോലെ തന്നെ പിന്നെ ഉമ്മൻചാണ്ടി തന്നെ ആ മുഖ്യമന്ത്രിമാർ. പക്ഷെ ആര് എപ്പോൾ മുഖ്യമന്ത്രി ആയാലും, ആര് എപ്പോൾ UDFൻ്റെ കൺവീനർ ആയാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവിടുത്തെ ചലിക്കുന്ന യന്ത്രം ചലിപ്പിക്കുന്നത് ഒരാൾ തന്നെയായിരുന്നു. അതെന്നും ഉമ്മൻചാണ്ടിയാണ്. ആ ഞാൻ ഉണ്ടായ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്തും അത് കഴിഞ്ഞ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എപ്പോഴും ഉമ്മൻചാണ്ടിയാണ്. കോർഡിനേഷൻ ഉമ്മൻചാണ്ടിയാണ്, കോർഡിനേറ്റർ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി കോർഡിനേഷൻ കമ്മിറ്റി ഞങ്ങളുടെ UDF ചെയർമാനും ഒക്കെ ആയിട്ടുണ്ട്, കൺവീനറൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ പദവികളുണ്ടായാലും ഇല്ലെങ്കിലും കരുണാകരന് വേണ്ടി, ആൻ്റണിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഞങ്ങളെ സംവിധാനം പൊതുവിൽ ചലിപ്പിക്കാൻ എപ്പോഴും, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഉറങ്ങിക്കൊള്ളണം എന്നില്ല, ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്നില്ല, ലക്ഷ്യം മാത്രം. അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം ഒരു ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ജീവിതം അതുതന്നെയായിരുന്നു. ആ പ്രവർത്തനക്ഷമത, കാര്യക്ഷമത ചെയ്ത് തീർക്കാനുള്ള ആ അഭിവാഞ്ചി, അതാണ് ഇന്ന് കേരളത്തിലൊക്കെ മിസ് ചെയ്യുന്നത്. ഒന്നും നടക്കാത്തത് അതുകൊണ്ടാണ്. ആ ഇച്ഛാശക്തി, കാര്യങ്ങൾ ചെയ്ത് കിട്ടാനുള്ള ഇച്ഛാശക്തി. ഇപ്പോൾ വിഞ്ഞം പ്രോജക്റ്റ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ പ്രോജക്റ്റ് വേണ്ടെന്ന് മാത്രം പറയരുത്, അതിന് അഴിമതി പറഞ്ഞാൽ ഞാനിത് നിർത്തൂല എന്ന് അസംബ്ലിയിൽ പ്രഖ്യാപിക്കാനുള്ള ആ ഒരു ധൈര്യം, അത് ചെറുതല്ലല്ലോ. അഴിമതി ആരോപണം അപ്പുറത്ത് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുമെന്ന് കരുതണ്ട, മുന്നോട്ട് പോകും എന്ന് വാശിയോടുകൂടി പ്രഖ്യാപിക്കുക. എന്നിട്ട്
അത് തുടങ്ങുകയാണ്. ഈ ഒരു രീതി കേരളത്തിൻ്റെ എല്ലാ പ്രശ്ന പരിഹാരത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ കൺവീനറായപ്പോൾ ഒക്കെ 100 days പ്രോജക്ട്സ്, അതുപോലെ തന്നെ 1 year പ്രോജക്റ്റ്, അതുപോലെ തന്നെ 5 year പ്രോജക്റ്റ്, ഇങ്ങനെ ഷോർട്ട് ടേം, ലോങ് ടേം, മിഡ് ടേം ഒക്കെ ആയിട്ടുള്ള പ്രോജക്റ്റ് പ്രഖ്യാപനമൊക്കെ UDF നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒക്കെ ആശയം കൊണ്ടുവരിക ഉമ്മൻചാണ്ടിയാണ്. അത് നടപ്പിലാക്കാനുള്ള കഴിവ്. അപ്പോൾ അതുകൊണ്ട് ഏത് സംവിധാനത്തിലും കഴിവുള്ള, പ്രവർത്തിച്ച് കാര്യം നേടാനുള്ള കഴിവുള്ള ഒരാളെ നമ്മൾ തരികയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതികളൊക്കെ ഈ കേരളത്തിൻ്റെ ഒരു ഒരു സാമുദായിക സമവാക്യങ്ങളിലും ചിലപ്പോഴൊക്കെ ഒരു 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 അസ്വാരസ്യം അല്ലെങ്കിൽ അകലം സൃഷ്ടിച്ചു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പോൾ എന്തിനാ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള കാര്യം പറയുന്നു? അവരുടെ സമുദായത്തിൽ തന്നെ വിവിധ സഭകളുണ്ട്. അതിനൊക്കെ ഏകോപിപ്പിച്ച് പ്രശ്നങ്ങൾ, ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ. ഉമ്മൻചാണ്ടിയുടെ സഭ ഒരു ചെറിയ സഭയാണ്, പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ വിശാല മനസ്കത ആ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഓരോ വിവിധ സമുദായങ്ങളെ എടുത്ത് പറയല്ല, പക്ഷേ ലീഗും മറ്റതിൻ്റെ വേദിയും ഒക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു വ്യത്യസ്തനാണെന്ന് ഒരു ലീഗ് ഓർഡിനറി പ്രവർത്തകരും തോന്നില്ല. ഏത് വേദിയിലും അദ്ദേഹം സ്വീകാര്യനാണ്. അതുപോലെ തന്നെയാണ് ഏത് വലിയ പരിപാടിക്ക് മരാമൻ കൺവെൻഷന് പോയാലും, NSS സമ്മേളനത്തിന് പോയാലും, SNDP മീ ശിവഗിരിയിൽ പോയാലും, എവിടെ ചെന്നാലും ഉമ്മൻചാണ്ടി സ്വീകാര്യനാണല്ലോ. അപ്പോൾ വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും സമുദായ ഐക്യവും സാമുദായിക ഐക്യവും അതുപോലെ തന്നെ എന്താ പറയുക സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി വലിയൊരു ഫാക്ടറായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ആരോടും എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ഗുഡ് വിൽ അവരുടെ ഇടയിൽ ഉള്ള ഒരാൾ, അത് വലിയ നേട്ടമാണ്. അങ്ങനെ കേരളത്തിൻ്റെ നേട്ടമായിരുന്നു ഉമ്മൻചാണ്ടി. ഈ സാർ ഒരു മുന്നണിയിൽ തന്നെ തുടരുമ്പോൾ രണ്ട് പാർട്ടികളാണ്, രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടാവും. അപ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യകരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഉമ്മൻചാണ്ടി സാറും അല്ലെങ്കിൽ സാറുമായിട്ടൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡയനാമിക്സ് എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും അത് സെറ്റിൽ ചെയ്യപ്പെടുക? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, സാറും വളരെ പക്വതയോടെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്ന ആളാണ്, ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെയാണ്. മറ്റ് ചിലപ്പോൾ പല നേതാക്കളും ഈ ഔട്ട്ബേസ്റ്റ് പോലെ ഒരിക്കലും കേരള സമൂഹത്തിനും സാമൂഹ്യ സ്ഥിതിക്കും യോജിക്കാത്തതുപോലെ പല പ്രസ്താവനകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്നൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. ആ ആ ആ രൂപപ്പെടുത്തൽ എങ്ങനെയാണ് സാർ, നിങ്ങൾക്കിടയിലുള്ള ആ കെമിസ്ട്രി രൂപപ്പെടുത്തൽ? അല്ല, അത് ഞങ്ങളിടയിലൊക്കെ ഞങ്ങൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെല്ലാം വന്നിരിക്കുന്നു, MLA മാരുടെ എണ്ണം, സീറ്റ് വിഭജനം, അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം, ഒരു മന്ത്രി കൂടി വേണം എന്ന് പറയൽ, അത് ഇത് എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് വേണം വേണ്ട, അങ്ങനെയൊക്കെ പല സംഗതികളുണ്ടാവും. അതിലേക്ക് റിസർവേഷൻ ഇഷ്യൂ ഉണ്ടാവും, പല ഇഷ്യൂ ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, സമുദായങ്ങൾ തമ്മിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റൊക്കെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുണ്ട് എങ്കിൽ പോലും അവിടെ മനസാന്നിധ്യം വിടാതെ, ഔട്ട്ബേസ്റ്റ് ഒന്നും ഇല്ലാതെ, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും അതിനെ ആ രീതിയിൽ സമീപിക്കുന്നതാണ് ലീഡേഴ്സിൻ്റെ യഥാർത്ഥ കഴിവ് കാണേണ്ടത് അവിടെയാണ്. അതാണ്. അല്ലാതെ ഒരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ അതിന് വൈകാരികമായി പൊട്ടിത്തെറിക്കുക, പിന്നെ അതിനെ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുക, അത് ലീഡേഴ്സിൻ്റെ ഒരു രീതി ആവരുത്. അങ്ങനെ ആ ഒരു സമൂഹത്തിന് വലിയ ദ്രോഹമാണ് അത് അതുമൂലം ചെയ്യുന്നത്. നേരെ മറിച്ചിപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നാലും, ഇപ്പോൾ സീറ്റ് വിഭജനമായാലും, മന്ത്രിസഭാ വികസനമായാലും, മന്ത്രിമാരെ സെലക്ട് ചെയ്യലും, വകുപ്പ് കൊടുക്കൽ എന്ത് വന്നു കഴിഞ്ഞാലും ശരി, ഭയങ്കര വൈകാരികമായിട്ടായിരിക്കും ഓരോ പാർട്ടികളും വ്യക്തികളും സ്ഥാനത്തിന് വരേണ്ട ആളുകൾ, സ്ഥാനമോഹികളും ഒക്കെ പ്രതികരിക്കുക. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല, വളരെ സൗമ്യമായി അതൊക്കെ കേട്ട് വന്ന്, പ്രായോഗികമല്ല എങ്കിൽ അത് തിരസ്കരിക്കുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അപ്പോഴേക്ക് കാര്യം നടക്കാതെ നിരാശപ്പെടുന്ന ആൾ കുറച്ചൊക്കെ ശാന്തനായിട്ടുണ്ടാവും. അതുതന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ എടുത്തിരുന്ന സമീപനം. മാണി സാറും ഏറെക്കുറെ ഇപക്വത കാണിക്കുമായിരുന്നു. ആ ഒരു സമീപനം ശിഹാബ് തങ്ങൾ അവിടെയൊക്കെ
അനുവാദം വാങ്ങി. ആ കാലത്ത് ഞാനും എടുക്കുമായിരുന്നു, അതുകൊണ്ട് പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ എത്ര കുഴഞ്ഞ് മറിഞ്ഞത് ആണെങ്കിലും ശരി, ഒരുവിധമൊക്കെ പരിഹരിക്കും, പരിഹരിച്ച് മുന്നോട്ട് പോകും. മുന്നോട്ട് പോയി അതിൻ്റേതായ നേട്ടങ്ങൾ സൊസൈറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സാർ, ഈ നിങ്ങളൊക്കെയും ഒരു ഒരു കരുത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലൊരു ഒരു നായകഭാവത്തിൻ്റെയും പലതും ലീഡ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് സമൂഹത്തിന് മുന്നിൽ. പക്ഷേ പലപ്പോഴും വ്യക്തിപരമായി വേട്ടയാടപ്പെടുമ്പോൾ ഈ പറയുന്ന മനസ്സിനുള്ളിലുണ്ടാകുന്ന ഒരു വികാരമൊക്കെ ഉണ്ടാവും. ഉമ്മൻചാണ്ടി സാറിനെയും വ്യക്തിപരമായി ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുള്ള, ഒരുപക്ഷെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെക്കാൾ എത്രയോ ഇരട്ടി അദ്ദേഹം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു? സാറിനോട് എന്തെങ്കിലും വ്യക്തിപരമായ സംഗതിയോ വേദനയോ ദുഃഖമോ എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അതൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ വളരെ അധികം വ്യക്തിപരമായി വളരെയധികം കുടുംബത്തിൽ പോലും പിന്നെ വിഷമമുണ്ടാക്കുന്ന ആരോപണങ്ങളൊക്കെ പറഞ്ഞ് ചാനലുകളിലൊക്കെ വെണ്ടക്ക നിരത്തി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് ഒരു വികാരമില്ല എന്ന് പറയുന്നത് ശരിയല്ല, വളരെ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ആ വിഷമം ഇപ്പോൾ ഒരു ന്യൂസ്, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു ന്യൂസ്, വളരെ അഡ്വൈസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ടി വിയിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ശരി, അദ്ദേഹം ഇരുന്ന് ഒരു കെട്ട് പെറ്റീഷൻ ഉണ്ടാവും, എവിടെന്നെങ്കിലും ആളുകൾ കൊടുത്തതാവും. ആ പെറ്റീഷൻ വായിച്ചുകൊണ്ടും അതിൻ്റെ സൈഡിൽ എഴുതിക്കൊണ്ടും ഇരിക്കും. ഒരു മണിക്കൂറുകളോളം പെറ്റീഷൻ വായിക്കുകയും പെറ്റീഷൻ്റെ സൈഡിൽ അതിന് ആവശ്യമായ കാര്യം എഴുതുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. മുഖ്യമന്ത്രി ആവുമ്പോഴും പ്രതിപക്ഷ നേതാവ് ആവുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ എം എൽ എ ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ആ പണിയിൽ ഇങ്ങനെ വ്യാപൃതനായിക്കൊണ്ടിരിക്കും. പക്ഷേ ഉള്ളിലുണ്ടാവും തീരുമാനം. അങ്ങനെ ഒരിക്കൽ വല്ലാതെ വന്ന സമയത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒരിക്കൽ രാജിവെച്ച് പോകാൻ നോക്കി. അപ്പോൾ എല്ലാ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ എം എൽ എമാരും ആളുകളൊക്കെ ചുറ്റും കൂടി പിന്നെ എന്നെ വിവരം അറിയിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന ഒരു സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ രാജിവെക്കാതെ നിങ്ങൾ സിഎമ്മിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ, ഞങ്ങളെല്ലാവരും ബാധിക്കൂലേ, അതുകൊണ്ട് അങ്ങനെ എടുത്തിയാടി രാജിവെക്കുക എന്നുള്ളത് മോശമാണ്, ബാക്കി എല്ലാവരും അഭിപ്രായം അറിയണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ രാജിവേണ്ടെന്ന് വെച്ചു. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈകാരികമായി അദ്ദേഹം വളരെ ദുഃഖിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ മനസാന്നിധ്യമോ സ്ഥൈര്യമോ ഒന്നും അദ്ദേഹത്തിന് പോകില്ല. അദ്ദേഹം അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കും. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് യാതൊരു കുലുക്കും ഉണ്ടാവില്ല. നിയമസഭയിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ആരോപണം പറഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തിക്കളയെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ഈ പിന്നെ പലപ്പോഴും ഇദ്ദേഹത്തിന് ഈ രോഗബാധയൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോഴും പലരും ചർച്ച ചെയ്യുന്നുണ്ട് സാർ, ഈ മാനസികമായി അദ്ദേഹത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങളും അതൊക്കെ ഉള്ളിൽ ഒതുക്കേണ്ടി വന്നതിൻ്റെ ഒരു വേദനയും ഒരു ദുഃഖവുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിലേക്ക് ഈ രോഗമായി എത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ അങ്ങനെ ഒന്നും ആണെന്ന് തോന്നില്ല. രോഗം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ആ രോഗം അദ്ദേഹത്തെ അവശനാക്കി. അപ്പോൾ അവശനാക്കിയ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ രീതികളൊന്നും വിട്ടിട്ടില്ല. നിയമസഭയിൽ വരിക പോവുക, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ ആ ഓട്ടവും അതുപോലെ തന്നെ ഉത്സാഹവും ഒക്കെ ശാരീരികമായ പിന്നെ സുഖക്കുറവ് കൊണ്ട് അല്പം പിന്നെ വയ്യാതായി എന്നല്ലാതെ അതെന്തെങ്കിലും ഒരു പരാതി ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഒരു വിഷമം ആരെങ്കിലോടും പ്രകടിപ്പിച്ചതോ ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ ഈ രോഗം വന്നതിന് ശേഷം പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്, പോയി കണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്. ചികിത്സ ഇത് മതിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ എന്നോട് വിശദീകരിച്ചത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നതാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തോന്നൽ വെറുതെ പറയുന്നതാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പരിചരണമൊക്കെ കുടുംബം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൽ സംതൃപ്തനായിരുന്നു. മാത്രമല്ല ഒരു വിശ്വാസത്തിൻ്റെ, ആത്മവിശ്വാസം വിശ്വാസത്തിൻ്റെ ഒക്കെ പുറത്താണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രാർത്ഥനയും രീതിയും അതുപോലെ തന്നെ ചികിത്സ
അതിപ്പോൾ ജർമ്മനി പോയി. ജർമ്മനി പോയ സന്ദർഭത്തിൽ അവിടുത്തെ ഒരു ചികിത്സയിൽ അദ്ദേഹത്തിന് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സുഖാവും എന്നൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വർഷങ്ങൾ പോവുകയും ചെയ്തല്ലോ അങ്ങനെ. പക്ഷേ ശാരീരികമായി അവശത വന്നു എന്നല്ലാതെ മാനസികമായി അദ്ദേഹത്തിന് ഒരിക്കലും തളർച്ച ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല. സാർ, ഒരു കാര്യം അങ്ങയോട് ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. ഈ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയൊക്കെ ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജനങ്ങൾ അതിനോട് വികാരപരമായി പെരുമാറിയതും അതിൻ്റെ ആൾക്കൂട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മളെ എന്തെങ്കിലും തരത്തിലൊരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഈ നമ്മളിൽ നിന്ന് സഹായം നേടിയവരോ സഹായിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അത്തരമായ ആളുകളോ ഒക്കെ അങ്ങ് നിശബ്ദത പാലിക്കുകയും അല്ലെങ്കിൽ മൗനം പാലിക്കുകയും മരിച്ചു കഴിഞ്ഞു പിന്നൊരു വലിയ ആരവവും സങ്കടവും, ഇതൊരു ഒരു വൈരുദ്ധ്യമല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ സഹായിക്കുന്ന മനുഷ്യർ നമുക്കൊരു മാനസികമായോ അല്ലെങ്കിൽ അത്തരമൊരു സംഗതി ഉണ്ടാകുമ്പോൾ ഒരു പിന്തുണ തരേണ്ടതല്ലേ? അല്ല, അത് ഒന്നും അധികം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ അനുഭവം. നമ്മൾ വലിയ ഗുണം ചെയ്തു എന്ന് വിചാരിച്ച് അത് അതേ രൂപത്തിൽ തിരിച്ചു കിട്ടും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ. അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ കൈൻഡായിട്ടല്ലോ, ധാർമ്മികമായിട്ടും മാനസികമായിട്ടുള്ള പിന്തുണയെങ്കിലും കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ജനങ്ങൾ പല വിധത്തിലല്ലേ, ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ ആളുകളും പല പ്രകൃതക്കാരല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. പലരും മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളെ കൊണ്ട് പിന്നെ ഉപദ്രവമില്ലല്ലോ. അപ്പോൾ ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ മരിച്ചു കഴിയുന്ന ആളുകളെ പറ്റി എല്ലാവരും ഗുണം പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയൊക്കെ അർഹിക്കുന്ന ഒരു പിന്തുണ അദ്ദേഹത്തിന് എല്ലാവരിൽ നിന്നും കിട്ടി എന്നൊന്നും പറയാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി വലിയ ഉപകാരം എല്ലാവർക്കും ചെയ്തു. പക്ഷെ തിരിച്ചതെല്ലാവരും കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. ആരും എന്ത് ഏത് എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേരുകളും ഒരുപാട് ആളുകളും ഒക്കെ എൻ്റെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ ഉപകാരം തിരിച്ച് ഒന്നും വലിയ തോതിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് ഉപകാരം എല്ലാവർക്കും ചെയ്ത ആളാണ്. ഈ ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും അടുത്തൊരു സന്ദർഭമായിട്ട് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് കൂടി പരാമർശിക്കേണ്ടതായിരുന്നില്ലേ ആ വേദിയിൽ? അത് പരാമർശിച്ചിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ ബഹുമാനമാകുമായിരുന്നു. കാരണം വളരെ സിമ്പിൾ, ഉമ്മൻചാണ്ടി ഇതിന് തുടക്കം കുറിച്ചു. അന്ന് ഞങ്ങൾക്ക് വളരെ വിയോജിപ്പുകൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് അദ്ദേഹം തുടങ്ങി വെച്ച സംഗതി പിന്നെ ഞങ്ങൾ അതിവേഗം ഞങ്ങൾ പിന്നീട് നടപ്പാക്കുകയാണ് ഉണ്ടായത്. അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ ഒരു ബഹുമാനമാകുമായിരുന്നു. അപ്പോൾ എന്താ കാരണം നിനക്ക് അറിഞ്ഞുകൂടാ, മറ്റുള്ളവരൊക്കെ പരാമർശിച്ചു, അദ്ദേഹം പരാമർശിച്ചില്ല. അപ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് വാസ്തവത്തിൽ അവിടെ ഒരു പരാമർശം ഉമ്മൻചാണ്ടി അർഹിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞം പ്രോജക്റ്റ് വളരെ പഴി കേട്ടും വളരെ കല്ലേറുകൊണ്ടും ഈവൺ ഞങ്ങൾക്കൊക്കെ തന്നെ തോന്നിയിരുന്നു. കാരണം ഇത്ര അധികം റിസ്ക് മൂപ്പരെന്തിനാണ് എടുക്കണത്, അത് തീരുമാനിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടിലായിരുന്നു അദ്ദേഹം. ഒരു 10 പൈസയുടെ ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. എനിക്കതിൻ്റെ എല്ലാ സംഭവവികാസങ്ങളും അതിൻ്റെ ഘട്ടങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയും, അതൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുമില്ല, അങ്ങനൊരു സംഭവമില്ല. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കാലത്തെ പ്രോബ്ലംസൊക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇലക്ഷൻ നടത്തിപ്പിലൊക്കെയുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ വലിയൊരു പിന്നെ സാമ്പത്തിക ഗുണമൊന്നും, എത്ര വലിയ വ്യവസായമായാലും ആ വ്യവസായം കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അറിഞ്ഞുകൊണ്ട് വന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ല, ഉറപ്പാണ്, അതെനിക്കറിയാം. സാർ, ഇനി ഒറ്റ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ ഇപ്പം അങ്ങ് ദീർഘകാലം മന്ത്രിയായിരുന്നു, MLA ഒക്കെ ആയിരുന്നു. ഒരുപാട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ അങ്ങയുടെ ഞാൻ ചോദിക്കുകയാണ്, വ്യക്തിപരമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനോ നിർവഹിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു മനസ്സ് നമ്മുടെ മാറുമോ? എന്തിനാണിങ്ങനെ അങ്ങനെ അങ്ങ് നടന്നു പോയാൽ പോരെ, നമ്മളെന്തിനൊരു വിവാദത്തിന് പിന്നാലെ പോകണം, അങ്ങനൊരു ചിന്ത ഉണ്ടാകാറുണ്ടോ? അല്ല, അങ്ങനെ ചിന്ത നമുക്കുണ്ടാവുമോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ പ്രധാനം, നല്ല ഒരുപാട് കാര്യങ്ങൾ കില്ല് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ.
താൻ ആരോപണം പറഞ്ഞിട്ട്, വെറുതെ ആരോപണം പറഞ്ഞ് ആളുകളെ ഡീമോറലൈസ് ചെയ്ത് നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലിപ്പോൾ വാർത്താമാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് ആഘോഷിക്കുമല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കേരളത്തിൽ എപ്പോഴും പ്രാമുഖ്യം കിട്ടുക. അപ്പോൾ വിഴിഞ്ഞം തന്നെ അന്ന് ഉമ്മൻചാണ്ടി ഒന്ന് പതറിയിരുന്നെങ്കിൽ വിഴിഞ്ഞുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുപോലെ എത്രയോ പ്രോജക്റ്റുകൾ, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്, നമുക്കറിയാം ഞാൻ ഒരൊറ്റ കൊല്ലം അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ ചാർജ് വഹിച്ചപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒന്ന് പരിഹരിക്കണം കേരളത്തിൻ്റെ ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം. ഞാൻ എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, ഞാൻ ആ അന്ന് ഇട്ട പ്ലാൻ അനുസരിച്ച് പോയിരുന്നു എങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നാ ഇന്നിപ്പോൾ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ബോഡി പോലും ഇതുവരെ കിട്ടിയില്ല, ബോഡി പോലും കിട്ടില്ല. അവിടെ അടുക്കാൻ വയ്യ, മാലിന്യ മലയാണ് അതിനകത്ത്. അപ്പോൾ നദി പോലും തടഞ്ഞ് നിർത്തത്തക്ക രീതിയിലാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ പിന്നെ ആ സ്ഥിതി ഒരിക്കലും കേരളത്തിന് അഭികാമ്യമല്ല. കേരളത്തിന് നല്ലൊരു മാസ്റ്റർ പ്ലാൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ പിന്നെ വിദഗ്ധന്മാരെ മുഴുവൻ അണിനിരത്തി, ഞാൻ വിദേശത്ത് പോയി വിദേശത്തവരൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കി പഠിച്ച് അതേതരം പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് ഏതാണ്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്ഥിതിയിൽ ഒറ്റ കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് നിയമസഭയിൽ പ്രസംഗിച്ചു. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി, കരമാലിന്യം, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ വെള്ളം മലിനപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം അയാൾ പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമുണ്ട് കുഞ്ഞാലിക്കുട്ടി ഇതൊരു ഡിറ്റർമിനേഷനായി ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കമ്മിങ് 1 ഇയറിൻ്റെ ഉള്ളിൽ ഇത് പരിഹരിക്കും എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊരു കൊല്ലേ പിന്നെ പോർട്ട്ഫോളിയോ നോക്കിയുള്ളൂ, പക്ഷേ അന്നിട്ട ആ പ്ലാൻ ഇന്നും റെലവൻ്റാണ്. വലിയ വലിയ ഇതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കുന്ന വലിയ പിന്നെ രാജ്യങ്ങളൊക്കെ കരമാലിന്യ പ്രശ്നം കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇത് സെൻസേഷനിലാക്കിയിട്ട് വെറുതെ പിന്നെ ആ മാലിന്യ സംസ്കരണവും ആ പ്രശ്നം സോൾവ് ചെയ്യലും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വിമർശനം കൊണ്ട് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അതാണ് മോഡേൺ പിന്നെ രീതിയിൽ ഇതിന് ഇത് പരിഹരിക്കാം ആയിരുന്നു കേരളത്തിൽ അന്നായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമായി ഇത്. ഏത് വർഷമായിരുന്നു സാർ? 2011-ലാണ് ഞാൻ അഴിമതി ആരോപണമായിരുന്നു ആക്ഷേപമായിട്ട് കൊണ്ടുവന്നത്. അഴിമതി ആരോപണമല്ല, അന്ന് അഴിമതി ആരോപണത്തിനൊന്നും പിന്നെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പിന്നെ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതങ്ങ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രോജക്റ്റ് എവിടെയെങ്കിലും വെച്ചാൽ അവിടെ പരിസരം മുഴുവൻ പിന്നെ അങ്ങോട്ട് നോക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകൾ. പിന്നെ ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് മാലിന്യം മൂവ് ചെയ്യുന്നതിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാനൊരു വഴി അവസാനം കണ്ടെത്തിയിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഘട്ടത്തിൽ പിന്നെ അഴിമതി ആരോപണമല്ല, പക്ഷേ കേരളത്തിന് ഇത് സൂട്ടായത് പ്രോജക്റ്റ് അല്ല എന്ന് വെറുതെ ശാസ്ത്രീയം അടിത്തറകളൊന്നുമില്ലാതെ അങ്ങോട്ട് പറഞ്ഞ് വലുതാക്കി അതിനൊക്കെ ഇല്ലായിരുന്നു. ഇന്നലെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ പിന്നെ നദി ശുദ്ധീകരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഗട്ടറുകൾ ശുദ്ധീകരിക്കുന്നതും സംബന്ധിച്ചൊരു വലിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ കുറേ താല്പര്യങ്ങളും പിന്നെ ഇടയിൽ കൊണ്ടുവന്ന് ഇല്ലാതാക്കിയതാണ് എന്ന് പഴയ ചീഫ് സെക്രട്ടറി ജിജി തോമസൻ പറഞ്ഞല്ലോ. അത് കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഇങ്ങനെ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളും സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളും കൂട്ടത്തിലെ പിന്നെ ഒന്ന് എരു കൂട്ടാൻ വേണ്ടി ആരോപണം ചേർക്കും. ആരോപണം ചേർത്താലാണ് കൂടുതൽ പിന്നെ അതിൽ ഒരു മസാല കൂടുക, അതിന് വേണ്ടി അതും കൂട്ടും. അങ്ങനെ പിന്നെ കേരളത്തിൽ പിന്നെ വലിയ ദോഷം കേരളത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ എന്നുള്ള. എല്ലാവരും ഡീമോറലൈസ്ഡ് ആവും. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് തീരുമാനം എടുത്തില്ല. സമയത്തിന് തീരുമാനം റിസ്ക് എടുത്തെടുത്താൽ ആ ഉദ്യോഗത്തിൻ്റെ സ്ഥിതി എന്താവും? അപ്പോൾ റിസ്ക് എടുത്തിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആരോപണം പേരെ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ അഴിമതിക്കാരനാണെന്ന് മുദ്ര കുത്തുകയോ ചെയ്യും. അതുകൊണ്ട് ഫയല് മുമ്പിൽ വരുമ്പോൾ സേഫായിട്ടൊരു ഒന്ന് അടുത്താക്ക്.
അവിടെ ചെന്ന് അയാൾ ഒരുന്ത് നമ്മൾ ആ അവസരം ആരും റിസ്ക് എടുക്കാനാണ്. ഫയലുകൾ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു രീതി നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വീക്ക്നെസ്സാണ്. നേരെ മറിച്ച് ചൈനയിലാണെങ്കിൽ ഒരു കാര്യം അവർ തീരുമാനിച്ചാൽ സമയബന്ധിതമായി അതവർ നടപ്പിലാക്കും. ആരോപണം പറയുന്ന അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് വിചാരിച്ചു ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും. ഇവിടെ ഒരു കാര്യം ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല. അതിൽ ആരോപണങ്ങൾക്ക്, ആരോപണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ആരോപണങ്ങൾക്ക് ഒരു മുഖ്യസ്ഥാനമുണ്ട്. ചെറിയ എൽ ഡി ക്ലർക്ക് മുതൽ മന്ത്രി വരെ പേടിച്ചിട്ടേ തീരുമാനമെടുക്കുള്ളൂ. അത് വെറുതെ ആരോപണങ്ങൾ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ ഇത്രയും ദീർഘനാളായി ഒരു രാഷ്ട്രീയ പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മാണി സാറ്, ഉമ്മൻചാണ്ടി സാറൊക്കെ ഉൾപ്പെടുന്ന ഒരു കെമിസ്ട്രിയുടെ ഭാഗമായി നിലനിന്നിരുന്ന സാർ ഇപ്പോൾ സഭയിലും അല്ലെങ്കിൽ തുടർന്നുമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി യങ്ങർ ടീമാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ സാറിന് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ശൂന്യതയും അതുപോലെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വേവ് ലെങ്തിൻ്റെ ഡിഫറൻസും അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ സാർ? അല്ല, അങ്ങനെയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയ തലമുറയെയും വിവിധ പിന്നെ രീതിക്കാരെയും ഒക്കെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള ആളുകളെ ഒക്കെ പിന്നെ ഒരു നിലയിൽ അവരോടൊക്കെ പെരുമാറിപ്പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ പുതിയ തലമുറ വന്ന് കാര്യങ്ങൾ നന്നായി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച് അവർ ചെയ്യാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും ഒന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ പിന്നെ വൈഡ് സ്പ്രെഡായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അതിൻ്റേതായ പ്രവർത്തന രീതികളും പ്രശ്നങ്ങളൊക്കെ അപ്പത്തെ ലീഡേഴ്സിനൊക്കെ അതുകൂടി ആ കഴിവുകൂടിയൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ പണ്ട് ചെയ്തിരുന്ന പഴയ രീതി ഇപ്പോൾ വേണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ എനിക്ക് അത്തരം ടെക്നോളജിയും അത്തരം പ്രവർത്തന രീതികളും ഒന്നും അതിനോട് സമരസപ്പെട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രശ്നമില്ല. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമായി, അങ്ങനെയുള്ള പല കാര്യങ്ങളും സ്റ്റേറ്റിനെ ബാധിക്കും. അതിലൊന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒന്നും, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന മുദ്രാവാക്യം ഒരു ഡിറ്റർമിനേഷനാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ സമയത്തിന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സമയത്ത് വന്ന ഒരുപാട് പ്രോജക്റ്റുകൾ എടുത്തു നോക്കൊക്കെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ എഴഞ്ഞ് നീങ്ങി അതുപോലെ തന്നെ ഒരുമാതിരി ആശയം ഇല്ലാത്ത രീതിയിൽ ഒക്കെ പോകുന്നൊരിതാണ് കാണുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് തന്നെ, ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ബഡ്ജറ്റിന് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ കാശില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന് വളരെ ദോഷമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ, ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരണം. അപ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർമ്മ വരികയാണ്. ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് അത് സമയബന്ധിതമായി ചെയ്യും. അപ്പോൾ ഇപ്പോഴുള്ള ഞങ്ങളെല്ലാവരും കൂടി കൂടി അത് ആലോചിക്കുന്നുണ്ട്. യു ഡി എഫിന് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവണം ഇപ്പോഴത്തെ ശോജ്യാവസ്ഥക്ക്. അതിന് ഉമ്മൻചാണ്ടി ഒരു മാതൃകയാണ്. ആ മാതൃകയിൽ ഞങ്ങൾ പോകും. ഒറ്റ ചോദ്യം കൂടി. ഈ പലതിനും ഉത്തരം പറയുമ്പോൾ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇങ്ങനൊരു ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. അത് സാറിലും കണ്ടിട്ടുണ്ട് ഞാൻ, ഉമ്മൻചാണ്ടി സാറിലും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഗ്യാപ്പ് ചിന്തിക്കുന്നതാണോ, അല്ലെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പഴയ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ തോട്ട് അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണോ? അത് ചിന്തിക്കാൻ വേണ്ടി ഒരു സേഫ് പിന്നെ ഏരിയയിൽ കയറി ഇരിക്കുന്നതാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒന്നിരുന്ന് അടുത്തത് പറയേണ്ടത് എന്താണ് എന്ന് ആലോചിച്ച് പറയുന്നതാണ്. പറഞ്ഞാൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യത മീഡിയ, അതാണ് അവർ കാര്യമായിട്ട് നോക്കുന്നത്. വരികളിൽ വായിക്കാനല്ല, വരികൾക്കിടയിൽ വായിക്കാനാണ് മീഡിയക്ക് താല്പര്യം. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോസ് ചെയ്ത് നോക്കിയേ പറയാൻ പറ്റുള്ളൂ, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ചത് വരുള്ളൂ. പിന്നെ നമുക്ക് തന്നെ ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഉള്ള ആൻസർ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള സമയമാണ് ഉമ്മൻചാണ്ടിക്ക് അത് കൂടുതലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്കൊക്കെ അത് ഒന്ന് ശ്രദ്ധിച്ച് പറയണത്.
അതിനുവേണ്ടി ഒരു സേഫ് സോണിലേക്ക് കയറുകയാണ്, പിന്നെ വർത്താനം വരുള്ളൂ. സന്തോഷം സാർ, ഈ സമയത്ത് ആ ദിവസങ്ങളെ ഓർത്തതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.